ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ 13-ാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ എത്തിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചതും നമ്മുടെ ഭാഗ്യമാണ്. ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിന് പങ്കാളികളാകാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ എന്ന നിലയിലാണെങ്കിൽ അവർക്ക് മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് എഴുതിയ നിയോഗങ്ങളിലൊക്കെ കടബാധ്യതയും ജപ്തിയുടെ വക്കിലും എത്തി നിൽക്കുന്നത് ഉണ്ട്. പലിശ മേടിച്ചത് അത് തിരിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൻ്റെ ഈ സമയത്ത് തന്നെ അങ്ങേ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അവരുടെ നിയോഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഒരാളെപ്പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ഈ വർഷം ഇവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ഓർമ്മ ഉള്ള വർഷമായി മാറട്ടെ. പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, പക്ഷേ ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുവാൻ ഇടവരട്ടെ. ദൈവം ഞങ്ങളെ നടത്തി, ദൈവം ഞങ്ങളെ പരിപാലിച്ചു. വിചാരിച്ചതിനേക്കാൾ നന്നായി വന്നു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഇവർക്കായി ഒരുക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു കുഞ്ഞു മുതൽ വലിയ വ്യക്തി വരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ പ്രാർത്ഥനയിൽ അങ്ങ് കൂടെ ഉണ്ടാകണമേ. കർത്താവേ, ഈ മൂന്ന് നിയോഗങ്ങളെ അങ്ങയിൽ സമർപ്പിക്കുന്നു, ഈ കുടുംബങ്ങളെ അങ്ങയിൽ സമർപ്പിക്കുന്നു. SSLC +2 പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അങ്ങയെ ഏൽപ്പിക്കുന്നു കർത്താവേ. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും നൽകി അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരെ ഓർത്ത് ടെൻഷനിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവർക്ക് സാന്ത്വനമായി കൂടെ ഉണ്ടാകണമേ. പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ അങ്ങ് കൂടെ നിർത്തുമാറാകണമേ. ആവശ്യമായ ഓർമ്മശക്തി പകർന്നു കൊടുത്ത് നന്നായി പരീക്ഷ എഴുതി യാതൊരു ടെൻഷനുമില്ലാതെ പരീക്ഷ എഴുതി വിജയിക്കാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിയോഗം എഴുതിയ പേപ്പർ കയ്യിലെടുത്ത് അതിൽ കുരിശടയാളം വരച്ച് നമുക്ക് നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. അങ്ങ് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, ജോ ആൻജി മീഡിയ എന്ന ചാനലിലൂടെ
ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. അവർക്ക് വേണ്ടി യേശുവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒട്ടനവധി വിഷമങ്ങളാലും കണ്ണുനീരാലും അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ഈ വ്യക്തികളെ അങ്ങ് കാണണമേ. അവരുടെ കണ്ണുനീർ അമ്മ തുടച്ചു നീക്കണമേ. അമ്മേ മാതാവേ, അവർ സമർപ്പിക്കുന്ന മൂന്ന് നിയോഗങ്ങളുടെ മൂന്ന് ഡേറ്റുകളുടെ മേൽ സമയത്തിന്മേൽ അധികാരമുള്ള അമ്മേ, അവർ പറഞ്ഞ ഡേറ്റുകളിൽ അവരുടെ നിയോഗങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കണമേ. അവർക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, നിരാശയുടെയും കഷ്ടപ്പാടുകളുടെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും തേടി ഞാനിതാ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ദൈവമാതാവേ, ഞങ്ങളുടെ നിലവിളികളും കേൾക്കുവാൻ ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും അടയാളവും ആന്തരിക സൗഖ്യവും ആവശ്യമാണ്. അവിടുന്ന് ശക്തിയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ അടുക്കൽ വരുന്നവരെ ഒരിക്കലും നീ സഹായിക്കാതെ വിടുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ നിമിഷത്തിൽ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ആവശ്യങ്ങളും ഭയങ്ങളും ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഭവനത്തിലുള്ള മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ജീവിത പങ്കാളി എല്ലാവരെയും അങ്ങേക്കരങ്ങളിൽ അനുഗ്രഹത്തിനായി അങ്ങേ കൃപയ്ക്കായി സമർപ്പിക്കുന്നു. അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു തൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള രക്ഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സഹായത്താലും മാധ്യസ്ഥത്താലും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും വിജയം കൈവരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പും വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിൽ പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാത്രം കരം പിടിച്ച് ഞങ്ങളെ താങ്ങി നിർത്തണമേ. അനുദിന ജീവിതത്തിലെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നേരിടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാരവും സമാധാനവും കണ്ടെത്തുവാൻ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും
ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞങ്ങളുടെ വീടിനെയും അനുഗ്രഹിക്കണമേ. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുകയും ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങളും കൃപകളും അനുഭവിക്കുവാൻ കൃപ ചെയ്യണമേ. അങ്ങനെ അമ്മയുടെ നന്മയുടെയും ശക്തിയുടെയും സാക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് അവൻ്റെ വിശുദ്ധ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ കഴിയട്ടെ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം വേദനയും ദുഃഖവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കൾക്കും നിരുപാധികമായ സ്നേഹവും കരുണയും നൽകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. മോക്ഷത്തിനും അടിയന്തര അത്ഭുതത്തിനും വേണ്ടിയുള്ള എൻ്റെ അഭ്യർത്ഥനകൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ അമ്മേ, ഈ സാഹചര്യം എങ്ങനെ സ്വയം പരിഹരിക്കണം എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അമ്മ ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. ഓ അമ്മേ, അമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്നിലും എൻ്റെ എല്ലാ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും അയക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിരോധം ആകട്ടെ. കാരുണ്യത്തിൻ്റെ അമ്മേ, അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനങ്ങളിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു നിരാശാജനകമായ സാഹചര്യത്തിൽ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ നിമിഷത്തിൽ അമ്മയോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ മക്കളോട് അമ്മയ്ക്ക് ഉപാധികളില്ലാത്ത സ്നേഹമുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അടിയന്തിരമായി സംഭവിക്കുന്ന ഒരത്ഭുതത്തിനായി അമ്മയുടെ മാധ്യസ്ഥം തേടി വിശ്വാസമുള്ള ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത്. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകയും എല്ലാ നന്മയുടെയും കരുണയുടെയും ഉറവിടമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കരുണയുടെ മാതാവേ, അമ്മയോട് നിലവിളിക്കുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്കറിയാം. അതിനാൽ എനിക്ക് മുന്നോട്ടു പോകുവാൻ ശക്തിയില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വേദനയുടെ ഈ സമയത്ത് എനിക്ക് അമ്മയുടെ ദൈവിക സഹായം നൽകണമെന്ന്
ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു തിന്മയും എന്നെ ബാധിക്കാതിരിക്കുവാൻ, ഒരു പ്രതികൂല സാഹചര്യത്തിലും ഞാൻ വീണു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. ദൈവിക വെളിച്ചം എന്റെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എന്നെ നയിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പ്രിയ മാതാവേ, നിന്നിലും ഞങ്ങളെ സഹായിക്കുവാനുള്ള അമ്മയുടെ ശക്തിയിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനാൽ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അങ്ങേ പുത്രനായ യേശുക്രിസ്തു എന്നെ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും എൻ്റെ ജീവിതത്തിന് ആവശ്യമായ അടിയന്തരമായ ഒരത്ഭുതം എനിക്ക് നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, എൻ്റെ രാജ്യത്തെയും സമൂഹത്തെയും അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ സമൂഹത്തിൽ രാജ്യത്തും സമാധാനവും ഐക്യവും നീതിയും കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമാതാവേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും എപ്പോഴും അമ്മ എൻ്റെ അരികിൽ ഉണ്ടായിരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിനും എൻ്റെ അസ്തിത്വത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം എനിക്ക് അനുഭവ വേദ്യമാകട്ടെ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷത്തിൽ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി എന്നെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എന്നെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു. അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ എനിക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ എൻ്റെ ഈ അവസ്ഥയിൽ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കുകയും എൻ്റെ അപേക്ഷയ്ക്ക് ഉത്തരം അടിയന്തരമായി നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാകട്ടെ. എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മ എപ്പോഴും എൻ്റെ അരികിൽ ഉണ്ടാകണമേ. അമ്മയുടെ വിശുദ്ധ വസ്ത്രം കൊണ്ട് എന്നെയും എൻ്റെ ഭവനത്തെയും മൂടുവാനും ഞാൻ വളരെയധികം തീവ്രമായി അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാൻ എന്നെയും
എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ അമ്മേ, സ്നേഹവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല ഭാവിയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നയിക്കണമേ. ഞങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ സമൂഹങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമെന്നും ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.